പാചക പാചക കലാകാര്യത്തിലേക്ക് വീണ്ടും 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 ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ 24-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾക്ക്. ഉമ്മതത്തെ ഒരു ശമ്മാനം കൊടുത്തു. കുശുമ്പി അവിടെ ഇന്ന് ചീത്ത പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ 24 വർഷം അമ്മ കൊടുക്കും. ആ ഉമ്മടാണ്. താങ്ക് യു. അപ്പൊ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അയച്ചോളൂ അയച്ചോളൂ. 24 വർഷമായി. അതെ, നിയമപരമായിട്ട് എന്റെ കൂടെ വന്നിട്ട്. അതിന് മുമ്പ് ഞങ്ങള് പ്രേമമായിരുന്നല്ലോ. അപ്പൊ അത് കൂട്ടുമ്പോ കുറെ വർഷം കൂടി പുറകോട്ട് പോകും. 24 വർഷമായിട്ട് എന്നെ സഹിച്ച്, എന്റെ എല്ലാ ഓവർ ആക്ഷനുകളും സഹിച്ച് എന്നോടൊപ്പം നിൽക്കുന്ന പ്രണസഖി, ഞാൻ വെറും ഒരു പാമരനാം പാട്ടുകാരൻ. എന്റെ പൊന്നു പാർവണ് എന്താണ് കച്ചിലുണ്ടാ? കരിയില്ല, ഞങ്ങൾ തീക്കുരുത്തതാണ്. എന്തെല്ലാം കടമ്പകളൊക്കെ കടന്നാണ് എന്റെ ചങ്കുകളെ ഇപ്പൊ കാണാൻ പാകത്തിന്, ചങ്കുകൾ ഞങ്ങളെ ഇഷ്ടപ്പെടാൻ പാകത്തിന് ഞങ്ങൾ എത്തിയത്. അതൊരു നീണ്ട കഥയാണ്. ആ കഥ പല ഇടത്തും പല സ്ഥലങ്ങളിലും പലതുമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറയും, പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ മാറും. അപ്പൊ ഇന്നത്തെ ഹാപ്പി ആയിട്ടുള്ള ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, ഇന്നത്തെ പാചകം എന്താണ്? അത് പോയിരിക്ക. പറയണ്ടെങ്കിൽ പറഞ്ഞോളൂ. വേറെ എന്തെങ്കിലും പാവണ പാറു. എന്നെ സഹിക്കണമെങ്കിൽ സാധാരണ പെമ്പിള്ളേർക്ക് പറ്റുമോ? കട്ടോണ്ട് വന്ന് കൂടെ നിർത്തിയിരിക്ക. രണ്ടെണ്ണങ്ങളുണ്ടായി, ഒരു മുട്ടനും ഒരു മുട്ടി ഉണ്ടായി. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഒത്തിരി കാലം നിങ്ങളെയൊക്കെ കണ്ട് നിങ്ങളുടെയൊക്കെ സ്നേഹം പങ്കിട്ട് ഇങ്ങനെ തുടരണം എന്ന് തന്നെ ആഗ്രഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ഡേ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് സ്പെഷ്യൽ കൂട്ടാനാണ് കേട്ടോ. ഇന്ന് പായസമൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് തരില്ല, ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ കൂട്ടാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്കമാലി മാങ്ങാക്കൂട്ട, അങ്കമാലി മാങ്ങാക്കറി എന്ന് പറയും. അത് എല്ലായിടത്തും ഉണ്ടോ എന്നറിയില്ല. അങ്കമാലിയും മാങ്ങാക്കറി അങ്കമാലിയിലുള്ളതാണ്, അത് എല്ലായിടത്തേക്കും നമുക്ക് വ്യാപിപ്പിക്കാം. കുറെ പേരൊക്കെ ചെയ്യണ്ടെന്ന് തോന്നുന്നു. അപ്പൊ സാധാരണ നമ്മള് ഇവിടങ്ങളില് അങ്കമാലി ഭാഗത്താണ് ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പൊ എല്ലായിടത്തും ഇവിടെയൊക്കെ കല്യാണങ്ങള് അങ്ങനെയുള്ള വിശേഷങ്ങൾ ഇപ്പൊ എന്താ കൂടുതൽ ക്രിസ്ത്യൻസിന്റെ വിശേഷങ്ങൾക്കായിരിക്കും ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒക്കെ കല്യാണത്തിന്റെ തലേ ദിവസം അല്ലെങ്കിൽ എൻഗേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് നോൺ വെജ് വരുന്നിടത്തൊക്കെ പച്ചക്കറിക്കാരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കണ ഒരു കൂട്ടാനും കൂടിയാണ്. പണ്ട് ഞങ്ങൾ അങ്കമാലിന്റെ മേൽച്ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോഴാണ് ഈ മാങ്ങാക്കറി കൂട്ടിയിട്ടുള്ളത്. സൂപ്പറ. അപ്പോ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ കൊണ്ട് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം നമുക്ക് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിയാലോ. ഇതിപ്പോ 3 മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. 3 മാങ്ങ അത്യാവശ്യം കനത്തിലാണ് നോക്കിയിട്ടുള്ളത്, വല്ലാണ്ട് കനം കുറയണ്ട. പുളി നോക്കുക കേട്ടോ, ഇത് അത്യാവശ്യം പുളി ഉണ്ട് ഇതിന്. പിന്നെ ഇത് 1 സ്പൂണ് മുളക് പൊടി ഉണ്ട്, 3/4 സ്പൂണോളത്തോളം മഞ്ഞൾപ്പൊടി ഉണ്ട്. ഇത് ഞാൻ ഇത്തിരി പെരുംജീരകവും ഏലക്കായും കൂടെ പൊടിച്ചു വെച്ചിരിക്കുകയാണ്. മല്ലിപ്പൊടിയാണ് ഇത്, 3/3 സ്പൂണ് വരെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് നോക്കണ്ട, ഞാൻ ഉള്ളി അരിയണേ ഉള്ളൂ കേട്ടോ. ഉള്ളിയാണ്, അതിനെന്താ കടുവ് അറുക്കുക എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഉള്ളി മൂപ്പിച്ചിടുക എന്ന് നമ്മുടെ ഇവിടെ പറയും. ചിലർ ഉള്ളി കാച്ചി ഒഴിക്കുക എന്ന് പറയും, ചിലർ ഉള്ളി താളിക്കുക എന്ന് പറയും. എന്താണോ അതിനുള്ളതാണിത്. പിന്നെ ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്, കറിവേപ്പിലുണ്ട്, സവാള ഉണ്ട്, ഉള്ളിയുണ്ട്, നാളികേരപ്പാലുണ്ട്, 1/2 പാലും 2/2 പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ഇത്തിരി ചൊറുക്കയുണ്ട്. പിന്നെ വെളിച്ചെണ്ണ വേണം, ഉപ്പ് വേണം. അപ്പം ഇതിൻ്റെ പ്രാരംഭഘട്ടം, ചേ പ്രാരംഭഘട്ടം നടപടി. അപ്പം ഇതിൻ്റെ ആദ്യത്തെ നടപടിയായിട്ട് എളുപ്പത്തിൽ പറഞ്ഞാൽ പോരെ. അപ്പം ഇതിൻ്റെ ആദ്യത്തെ നടപടി എന്താണെന്ന് വെച്ചാൽ, ഈ മാങ്ങയിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി വിനീഗറും, ഇത്തിരി, കാരണം മാങ്ങയുടെ പുളി നോക്കിയിട്ട് ചേർക്കാം. ഇത് നല്ല പുളിയുള്ള മാങ്ങ, ഞാൻ അതുകൊണ്ട് തന്നെ 1/4 സ്പൂണൊക്കെ ചേർക്കണുള്ള ഒരു വാസനയ്ക്ക് വേണ്ടി മാത്രം. ഇനി ഒരു ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഇതിലൊഴിച്ചിട്ട് നമുക്ക് പിന്നെ ഒന്ന് കൈകൊണ്ട് നല്ല പോലെ തിരുമ്മിയിട്ട് ഒരു 15 മിനിറ്റ് അങ്ങനെ വെക്കാം. കഷ്ണം ഉടഞ്ഞു പോവരുത്, അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി കനത്തിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇദ്ദേഹം ഒരു 15 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ.
ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇത് ചൂടുവെള്ളമാണ് കേട്ടോ. ഞാൻ ഈ മല്ലിപ്പൊടിയിൽ ഈ ചൂടുവെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അതായത് മല്ലിക്ക് ഒരു പച്ചക്കുത്തുണ്ടാവും, അത് പോവാനുള്ള ടെക്നിക്കാണ്. ഇതിപ്പോൾ മല്ലിപ്പൊടിയുടെ സ്വാദ് ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല, കുറച്ച് കുറവ് മതി കഴിഞ്ഞാൽ മല്ലിപ്പൊടി അളവ് കുറച്ചോളൂ. ഞാൻ മൂന്നേകാൽ സ്പൂണിനാണ് കേട്ടോ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ചൂടുവെള്ളമാണ്, പച്ചവെള്ളമല്ല. അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി വെച്ചിട്ടുണ്ട്, ഇത് അവിടെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് വരാം. അപ്പം ഞാൻ രണ്ട് സവാള അതുപോലെ ഒരു 10-15 ചെറിയ ഉള്ളി ഒക്കെ നുറുക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് ഇതിലിട്ടു. അതുപോലെ ഒരു 3 പച്ചമുളക്, 2 കറിവേപ്പില, പിന്നെന്താ ഒരു ഇത്ര നീളമുള്ള 1 ഇഞ്ചി അത് ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഒരു സ്പൂണോടത്തോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്, 1/2 സ്പൂണ് വിനീഗറും ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ചേർക്കണതൊക്കെ എടുത്തായിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പോഴത്തേക്ക് ഇതിലിട്ടു. കണ്ണേട്ടിന് പറ്റിയൊരു മിസ്റ്റേക്ക്, സാറി. ഇതെല്ലാം കൂടെ നമുക്ക് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമണം. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല സ്വാദായിരിക്കും അല്ലേ മിതു, വാസന വരുന്നില്ലേ. നല്ലപോലെ തിരുമ്മി ഉടയ്ക്കണം. ഇതിന് ഫാഷനൊന്നും നോക്കിയിട്ട് കാര്യമില്ല, കൈകൊണ്ടല്ല ചെയ്താലേ നന്നാവുള്ളൂ. ചേച്ചി കൈ ഉപയോഗിച്ചു അല്ലെങ്കിൽ നിങ്ങൾ കൈ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല, ചില കാര്യങ്ങൾക്ക് അതാവും നന്നാവുക. ഇതിന് വേറെ യാതൊരു എളുപ്പപ്പണിയില്ല, ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ തന്നെ ചെയ്യണം. ഇതിൽ നിന്നൊക്കെ നീരൊക്കെ പുറത്തേക്ക് ഇറങ്ങും. കല്ലുപ്പാണെങ്കിലേ കല്ലുപ്പ് അലിയണ വരെ എന്നൊരു കണക്ക് നമുക്ക് അങ്ങോട്ട് എടുക്കാം. ഇതിപ്പോൾ പൊടിയുപ്പായതുകൊണ്ട് അത്രയും വേണ്ട, കാരണം അതിന് മുമ്പ് അലിഞ്ഞോളൂലോ. അപ്പം നമ്മളിതൊക്കെ തിരുമ്മി ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കുകയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്തു. ഇനി വീണ്ടും നമുക്ക് ഒന്നും കൂടെ ഒന്ന് തിരുമ്മി പിടിപ്പിക്കണം. ഇത് സാധാരണ മുളക് പൊടിയാണ് കേട്ടോ, കാശ്മീരി ചില്ലി പൗഡർ ഒന്നുമല്ല. കയ്യിനൊക്കെ ചെറിയ പുകച്ചിലൊക്കെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിപ്പൊടിയുടെ കൂട്ടുചേർക്കണം. ഞാൻ പറഞ്ഞുല്ലോ ഇതിപ്പോൾ മല്ലിപ്പൊടി ഇത്തിരി കൂടുതലുണ്ട്, എനിക്ക് മല്ലിപ്പൊടിയുടെ സ്വാദ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. ഇനി അത് താല്പര്യം ഇല്ലെങ്കിൽ അളവ് കുറയ്ക്കാൻ കുഴപ്പമില്ല. ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്, നമ്മൾ എടുത്ത് വെച്ച 2 പാൽ ഇപ്പോൾ ഇതിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. തേങ്ങാപ്പാൽ ഒന്ന് തിളച്ചിട്ട് നമുക്ക് ആ മാങ്ങ ചേർക്കാം. തേങ്ങാപ്പാൽ എപ്പോഴും തിളക്കണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം, പിരിയാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയണം കേട്ടോ. മാങ്ങ വെന്തുടയാൻ പാടില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഒരു മാക്സിമം 10 മിനിറ്റൊക്കെ കുക്കിംഗ് ടൈം വരാൻ പാടുള്ളൂ എന്നാണ്, 10 അല്ലെങ്കിൽ 15 വരെ പോവാം. അപ്പോൾ ആദ്യമേയൊക്കെ നമ്മൾ ചേർത്ത് പോയി കഴിഞ്ഞാൽ ഇത് വെന്ത് ഉടഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗിയും സ്വാദുമൊക്കെ പോവും. മാങ്ങ ഇങ്ങനെ നമുക്ക് കിട്ടണം കഴിക്കാൻ. അപ്പോൾ അതായത് ഇങ്ങനെ നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് നമുക്ക് ഈ മാങ്ങ അതിലേക്ക് ചേർക്കാം. എൻ്റെ മാങ്ങ ഒരു ചെറുതായിട്ടൊരു വാട്ടമുള്ള മാങ്ങയായിരുന്നു, ഫ്രഷ് മാങ്ങയല്ല കിട്ടിയത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി വലിയ കഷ്ണമായിട്ട് തന്നെ ചേർത്തിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഉടഞ്ഞു പോവും. ഇനി ഇദ്ദേഹം ഇതിൽ കിടന്നൊന്ന് വേവണം. അപ്പം നമ്മുടെ കഷ്ണം ഏകദേശം വെന്തിട്ടുണ്ട്, ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടാനായി ഇനി ലാസ്റ്റ് നമ്മുടെ 1/2 പാൽ ഒഴിക്കണു. ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് ഒരിത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
കിഡ്നിയാണ് നമ്മള് എന്താ പറയാ ഇവിടെ ഉള്ളി മൂപ്പിച്ചിടുക എന്ന് പറയും. ഓരോ നാട്ടിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല പേരായിരിക്കും. നമുക്കതൊന്ന് ഉള്ളി മൂപ്പിച്ചിടാം. അപ്പൊ നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം, ഉള്ളി അരിഞ്ഞത് ചേർക്കാം. അതുപോലെ തന്നെ രണ്ട് വറ്റൽ മുളകും പൊട്ടിച്ചിടുന്നുണ്ട് കേട്ടോ. നല്ലപോലെ മുരുകട്ടെ. രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുകയാണ്. അപ്പം നമ്മുടെ ഉള്ളി നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, അതുപോലെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഏലക്കായ, പെരുംജീരകം പൊടിച്ചത്, അത് ഒരു നുള്ള് കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തു. ആ വെളിച്ചെണ്ണയുടെ ചൂടിൻ്റെ ആവശ്യം. നമ്മുടെ അങ്കമാലി മാങ്ങ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ, അത് ചിലപ്പോൾ ഇരുന്ന് ഇത്തിരി കുറുകുമല്ലോ, പ്രത്യേകിച്ച് ചട്ടിയും കൂടെ അല്ലേ. ഇൻ കേസ് ഒത്തിരി അങ്ങനെ കുറുകിപ്പോയെങ്കിൽ ഇത്തിരി വെള്ളം തിളപ്പിച്ചിട്ട് ചേർത്താൽ മതി. അപ്പം നമ്മൾ കടുവ് വറുത്തില്ലേ, അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും അതിൻ്റെ ഒരു അളവ്. ഇത്തിരി വെള്ളം പോലെ തന്നെ നിൽക്കണം, വല്ലാതെ കുറുകാൻ പാടില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, നല്ല സ്വാദുള്ള കൂട്ടാനാണ്. അപ്പോൾ എന്താ പറയുക, ഞങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഇന്ന് വെഡിങ് ആനിവേഴ്സറിയാണ് പറഞ്ഞല്ലോ, 24 കൊല്ലമായി. ദൈവാനുഗ്രഹത്താൽ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ മുമ്പോട്ട് പോകുന്നു. ഇതുവരെ ഇന്ന് ഈ നിമിഷം വരെ ലഭിച്ച സമാധാനത്തിനും സന്തോഷത്തിനും ഒക്കെ നമ്മൾ ദൈവത്തോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ഭഗവാൻ എന്നുള്ളത് മാത്രമാണ് ശക്തി, ആ ശക്തിയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് വാക്കുകളില്ല പറയാൻ. ഞങ്ങൾ രണ്ടുപേരും നല്ലല്ലോ, ഞങ്ങൾ 5 പേരടങ്ങുന്ന ഞങ്ങളുടെ ഒരു കുടുംബം നാളെ അതും വലുതാവും, വളരും, പന്തലിക്കും ഇല്ലേ, മക്കളൊക്കെ കല്യാണം കഴിക്കും. അപ്പോൾ എന്നും ഇതുപോലെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനാ സ്നേഹമൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക, മുന്നോട്ടുള്ള യാത്രയിൽ അതൊരു ശക്തിയായിട്ട് ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാനോട് എന്നും നന്ദി ഭാവം മാത്രമാണ് മനസ്സിലുള്ളത്. എല്ലാത്തിനും നന്ദി മാത്രമേ പറയാനറിയുള്ളൂ, വേറെ ഒന്നും പറയാനറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു നല്ല മനുഷ്യനെ കിട്ടിയത്, ഇങ്ങനെ 2 മക്കളെ കിട്ടിയത്, എല്ലാം, നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് ബന്ധങ്ങളുണ്ടായത് എല്ലാം സന്തോഷം. അതിനൊക്കെ ഭഗവാനോട് നന്ദി. 1000 പ്രാവശ്യം നന്ദി പറയാൻ വേറെ വാക്കുകളില്ല. അതെല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി സ്നേഹം അറിയിക്കുകയാണ്. നമസ്തേ. ചങ്കേ, വിവാഹ വാർഷിക ദിനത്തിൽ ഇത്രയും നേരം സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരോടും ഒത്തിരി സ്നേഹം. പരമാവധി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന, കമൻറ്റുകൾ ധാരാളം ഇട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഒത്തിരി സ്നേഹം. ലവ് യു ആൾ. ഇപ്പോൾ ഇരിക്കും, നമ്മളിപ്പോൾ ഇരിക്കും.